ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ വളരെ ഈസി ആയിട്ട് തീപ്പെട്ടിക്കൊള്ളി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പോട്ടിലാട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ആക്രിലിക് കളേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്കൊരു തീപ്പെട്ടി വേണം. അപ്പോൾ തീപ്പെട്ടിക്കമ്പാണ് നമ്മളിതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വൂളൻ ത്രെഡ് വേണം. വൂളൻ ത്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് ചാക്കുനൂലാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേറൊരു കളറിലുള്ള വൂളൻ ത്രെഡ് കൂടെ വേണം. അപ്പോൾ ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ടിഷ്യൂ പേപ്പർ വേണം. പിന്നെ വേണ്ടത് ഒരു സ്പോഞ്ചാണ്. അപ്പോൾ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫെവിക്കോൾ വേണം. ഫെവിക്കോളിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും ഗമ്മാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു ട്രേ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പെയിൻറ്റിങ് ബ്രഷാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കുറച്ചായിട്ട് നല്ലോണം ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബോട്ടിന് ഫുള്ളായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫെവിക്കോളിനെ ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ടണം. അതിനായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് വൂളൻ ത്രെഡാണ്. അപ്പോൾ വൂളൻ ത്രെഡിന് കുപ്പിയുടെ നീളത്തിനനുസരിച്ച് പല നീളത്തിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഡൈലൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗമ്മിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് ഓരോന്നായിട്ട് കുപ്പിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു സ്റ്റെമ്മിൻ്റെ ഷേപ്പിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഏറ്റവും വലുതായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് വളച്ച് ഈ ഒരു ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് നമുക്കിതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടൊന്ന് നീളം കുറഞ്ഞിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ഓരോന്നായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിനൊന്ന് ഡ്രൈ ആകാൻ വെക്കണം. അതിനുശേഷം നമുക്കിതിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. യെല്ലോ കളർ പെയിൻറ്റാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിലാവാതെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോന്നും ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ഡ്രൈ ആകാൻ വെക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ അടിഭാഗത്തായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഒട്ടിച്ചു കൊടുക്കാം.
ഭാഗത്തും ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കിനി വേണമെങ്കിൽ ഈ കുപ്പിയുടെ മുകൾ ഭാഗത്തായിട്ട് മുളം കണ്ട് ചുറ്റി കൊടുക്കാവുന്നതാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, അപ്പൊ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.